തൃശ്ശൂരിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച സിപിഎമ്മും ബിജെപിയും ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി 100-ലേറെ ആളുകളെ പങ്കെടുപ്പിച്ച വീണ്ടും സിപിഎം തിരുവാതിര കളി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ മെഗാ തിരുവാതിര വിവാദമായിരിക്കെയാണ് വീണ്ടും തിരുവാതിര സംഘടിപ്പിച്ചത്. അതേസമയം 500-ലേറെ പേരെ പങ്കെടുപ്പിച്ചാണ് ബിജെപി തൃശ്ശൂരിൽ പൊതുസമ്മേളനം നടത്തിയത്. സിപിഎം തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് തെക്കുംകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി തിരുവാതിര കളി സംഘടിപ്പിച്ചത്. ഊരാംകോട് അയ്യപ്പക്ഷേത്ര പരിസരത്തായിരുന്നു പരിപാടി. കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് തിരുവാതിര സംഘടിപ്പിച്ചത് എന്നാണ് ജില്ലാ സെക്രട്ടറി എം. വർഗീസ് പ്രതികരിച്ചത്. കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ആളുകളുടെ എണ്ണം 100-ൽ താഴെയാക്കിയതാണെന്നും സംഘാടകർ വ്യക്തമാക്കി. തിരുവാതിര കളി എന്തോ ഒരു മഹാസംഭവം പോലെ അതിലാകെ ഞാൻ മനസ്സിലാക്കിയത് 75-80 പേരാണ് പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന മെഗാ തിരുവാതിര തെറ്റായ നടപടിയെന്ന പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് വീണ്ടും സമാനമായ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. 21 മുതൽ 23 വരെയാണ് സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം. സിപിഎമ്മിന് പുറമെ ബിജെപിയും കോവിഡ് മാനദണ്ഡം കാറ്റിൽ പറത്തി പൊതുസമ്മേളനം നടത്തി. പോപ്പുലർ ഫ്രണ്ട് കടന്നാക്രമണങ്ങൾക്കെതിരെ തൃശൂർ വടക്കുന്നാഥ മൈതാനിയിൽ നടത്തിയ സമ്മേളനത്തിൽ 500-ലേറെ പേർ പങ്കെടുത്തു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം. രമേശ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയുടെ ഭാഗമായി. ഇന്നലെ തൃശൂർ ജില്ലയിൽ 27.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെന്നിരിക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പരിപാടികൾ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.